हलो फ्रेंड्स वेलकम बैक वीडूम तोरन ट्राई चेया अधिक आरुम ट्राई चेया स्पिनाच मश्रूम तोरन इत वाले हेल्थी आईटर तोरन इतना वे साधन नोक तोरन वे साधन पेट नमुक नोक नाल कप स्पिनाच चाई अर कप मश्रूम चाई अर सबोल पगुति चाई अर रल वेत चाई अ മൂന്ന് പച്ചമുളക് ഒരു കപ്പ് തേങ്ങ ഉപ്പ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ആവശ്യത്തിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകുപൊടി അര ടീസ്പൂൺ കടുക് ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാനും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ചീനിച്ചട്ടി എടുത്തേ ഉള്ളൂ ഈ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇടുവാണ് കടുക് പൊട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് മൂടി വെച്ചതാണ് കടുക് എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സബോള ചേർക്കാം सबोल वाड़ी कह नर वेत चेक सबोल ना वाड़ीटें इन नमुक आ वेत चेत वे मूत कमाद मश्रूम कम मश्रूम वेव कूड़ल वेत वाड़ा कुछ समय वेत नोल मूति नमुक आ मजलपड़ी चेत मजलपड़ी एण कोल मूत कह मुलगपड़ी चेक മഞ്ഞൾപ്പൊടി ഇപ്പോ എണ്ണയിൽ കടന്ന് നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുളകുപൊടി ചേർക്കാം ഫ്ലെയിം ലോയിൽ ആക്കിയിട്ട് വേണേ പൊടികളൊക്കെ ചേർക്കാനായിട്ട് ഞാൻ ഇപ്പോ ലോയിൽ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുളകുപൊടി ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ഇടാം ഇനി ലോ ഫ്ലെയിമിൽ ഇട്ട് മഷ്റൂം ഒന്ന് വേവിക്കാം ഒരു മിനിറ്റ് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം എന്നാലേ മഷ്റൂം നല്ലപോലെ വേഗത്തുള്ളൂ അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഈ മഷ്റൂം വേവുന്ന സമയത്ത് നമുക്ക് ഈ പച്ചമുളകും തേങ്ങയും മിക്സിയുടെ ജാറിൽ ഇട്ടൊന്ന് ഒതുക്കി എടുക്കാം അത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട ജസ്റ്റ് ഒരു രണ്ട് റൗണ്ട് ഒന്ന് അടിച്ചാൽ മതി മഷ്റൂം നല്ലപോലെ വെന്തിട്ടുണ്ട് വെള്ളയെല്ലാം വറ്റിയിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു 8 മിനിറ്റ് എടുത്തു ഇതൊന്ന് നല്ലപോലെ വേകാനായിട്ട് ഇനി നമുക്ക് സ്പിനാച്ച് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു അപ്പം ഇപ്പം ഉപ്പ് ഇടുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് ഇടാനായിട്ട്
ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം സ്പിനാച്ച് മഷ്റൂം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് വേവിക്കണ്ട കാരണം സ്പിനാച്ച് മൂടി വെച്ചാൽ അത് കൂടുതൽ വെന്തു പോകും അതുകൊണ്ട് ഇനി തുറന്നു വെച്ച് ഇളക്കി കൊടുത്തണ്ടേ ഇരുന്നാ മതി 5 മിനിറ്റ് ആയപ്പോഴേക്കും സ്പിനാച്ച് നല്ലപോലെ വെന്തിട്ടുണ്ട് ഉച്ചക്കൊക്കെ രണ്ട് മൂന്ന് കറി ഉണ്ടാക്കാൻ സമയമില്ലാതെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ഉള്ള തോരൻ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാനിപ്പോൾ സവോളയാണ് യൂസ് ചെയ്തത് ഇപ്പം കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു 8-10 കുഞ്ഞുള്ളി ചെറുതായി അരിഞ്ഞ് ഇടുകയാണെങ്കിൽ ഈ കറിക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും ഈ സ്പിനാച്ചിൽ വെള്ളമെല്ലാം മാറ്റിയിട്ടുണ്ട് ഇനി ആ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും പച്ചമുളകും കൂടെ ചേർക്കാം ഇത് ഒരു 2 മിനിറ്റ് ഒന്ന് തുറന്നു വെച്ച് ഇളക്കി കൊടുത്താൽ മതി മൂടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ തോരൻ റെഡിയായിട്ടുണ്ട് ഇതത്ര സ്പൈസി ആയിട്ടുള്ള ഒരു തോരനല്ല ഇപ്പോൾ കുറച്ചും കൂടെ എരിവൊക്കെ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം സ്പിനാച്ച് മഷ്റൂം തോരൻ റെഡിയായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണെ പ്രസ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ